ഹായ് സുഹൃത്തുക്കളെ, ചുവന്ന ചെറുനാരകത്തിൻ്റെ അപ്ഡേറ്റ് കാണിച്ചു തരാം. ഈ ചെറുനാരകത്തം ഏറ്റവും ആദ്യം ഉണ്ടായൊരു ചെറുനാരകം ഞാനിവിടെ കാണിച്ചു തന്നിട്ടാണ് തുടങ്ങാറ്. പക്ഷെ ആ ചെറുനാരകം കാണുന്നില്ല. ചുവന്ന ചെറുനാരകമാണ് ഇട്ടത്. അതിനുശേഷം ഞാൻ ഇത് പൂവിട്ട സമയത്ത് മുതൽ കാണിച്ചിരുന്നു. ആ പൂവിട്ടത് ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു രണ്ടാം വട്ടം നമ്മൾ ഈ ഇഞ്ചിയാണ് നട്ടിട്ടുള്ളത്. ആ ഇഞ്ചിയൊക്കെ മുളച്ചു തുടങ്ങിയല്ലോ. ഒരു മിനിറ്റ് കേട്ടോ, ഹിമാചൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇഞ്ചിയാണ് മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇതാണ് ഒക്കെ തൂങ്ങിയെടുക്കുക, കണ്ടില്ലേ. ഇതൊരു പൊമീലോ ടൈപ്പ് ആണെന്നാണ് പറയുന്നത്. ചെറുനാരകമാണെങ്കിലും പൊമീലോ ടൈപ്പ് ആണെന്നാണ് പറയുന്നത്. ചുവന്ന ചെറുനാരകമാണ്. ഇത് മാസം കുറേ ആറുമാസമെങ്കിലും വേണ്ടി വരും ഇത് ഒന്ന് പാകാവാൻ. ഇത് ചുവന്ന കളറാണ്, ചുവന്ന കളറാവുന്ന, പക്ഷേ മഞ്ഞയായിട്ട് കണ്ട ചുവപ്പാവാൻ. ഇത് മുകളിലേക്ക് കാണിച്ചു തരാം, എന്തോരം ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഉണ്ടോ, ഇത്രയൊക്കെ ഉണ്ട് ഇതമ്മ. പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. വേണമെങ്കിൽ ജസ്റ്റ് കൗണ്ട് ചെയ്യാൻ പോലും ഞാൻ നിൽക്കണില്ല. കണ്ടില്ലേ, കൊല കുത്തി ഉണ്ടായിക്കണതാണോ ചുവന്ന ചെറുനാരകം? എന്തായാലും ഇത് പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിതിൻ്റെ ഓരോ ചെറിയ ഭാഗമായിട്ട് ലെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രാഫ്റ്റിംഗ് ആണ് എളുപ്പമെങ്കിൽ ഞാൻ റൂസ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യും. അത് കണ്ടല്ലേ, നാല് ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. അപ്പുറത്ത് കുറച്ച് കായ്കളും കൂടി ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് നോക്കട്ടെ കേട്ടോ. പൂടൽ എന്തായാലും കഴിഞ്ഞു, ഇനിയിപ്പോൾ കായ്കൾ എന്തോരം വരും എന്നറിയില്ല. വേണ്ട, ഇത് വയനാട്ടിൽ കീ ഫാമിൽ നിന്ന് മേടിച്ചതാണ്. കിരൺ ചേട്ടൻ്റെ കീ ഫാമിൽ നിന്ന് മേടിച്ചതാണ്. ഇത് എൻ്റെ കയ്യിൽ തന്നെ 1, 2, 3, 4, 5, 6, 7 എണ്ണം ഉണ്ട് ഈ കൊലയിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്തതാണ്. പൂവിടൽ കഴിഞ്ഞു, ഇനിയിപ്പോൾ കായ്കൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു തമ്പ്നെയിലിനുള്ളൊരു ഫോട്ടോയും കൂടി എടുത്തിട്ട് നിർത്തട്ടെ.